ബംഗളൂരുവിൽ ഓടിക്കൊണ്ടിരുന്ന ബി എം ടി സി ബസ്സിന് തീപിടിച്ചു. അനിൽ കുംബ്ലെ സർക്കിളിൽ രാവിലെ 9 മണിക്കാണ് സംഭവം. ബസ്സിൽ യാത്രക്കാർ ഇല്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. തീ പടർന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവറും കണ്ടക്ടറും ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. കെ ബി ശ്രീധരൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ശ്രീധരൻ, ഇത് വലിയ അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബംഗളൂരു പോലത്തെ ഒരു നഗരമാണ്, അവിടെ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് തീ പിടിക്കുക എന്ന് പറയുന്നത്, ഒപ്പം തന്നെ അതിൽ യാത്രക്കാരുണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. മറ്റു സംഭവങ്ങളൊന്നും ഇതിനെ തുടർന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത്. എപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത്, എന്തായിരുന്നു സംഭവിച്ചത്? ഇന്ന് രാവിലെ 9:30 കൂടിയാണ് ഈ അപകടമുണ്ടായത്. ഈ ബസ് ഈ അനിൽ കുംബ്ലെ സർക്കിൾ, അതായത് നഗരത്തിലെ തിരക്കേറിയ ഒരു ഭാഗം കൂടിയാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിനപ്പുറം. അവിടെ വെച്ച് എൻജിൻ ഓവർ ഹീറ്റായി അതിൽ നിന്ന് തീ പടർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും അതിൽ അവശേഷിച്ചിരുന്ന യാത്രക്കാരെല്ലാം തന്നെ ഉടൻ തന്നെ പുറത്തിറക്കി. അതിനുശേഷം ഡ്രൈവറും കണ്ടക്ടറും അതിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. അപ്പോഴേക്കും ബസ്സിൽ തീ പിടിച്ചിരുന്നു. ഏതായാലും ഉടൻ തന്നെ അഗ്നിശമന സേന എത്തി തീ അണച്ചു. ഏതായാലും എൻജിൻ ഹീറ്റ് കൂടുതൽ ഓവർ ഹീറ്റായിട്ട് ചൂട് പിടിച്ചാണ് അല്ലെങ്കിൽ തീ പിടിച്ചാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ബി എം ടി സി ഉള്ളത്. സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ തിരക്കേറിയ നഗരത്തിനുള്ളിൽ തിരക്കേറിയ ജംഗ്ഷനിൽ ഇങ്ങനെ വാഹനം തീപിടിച്ചത് വല്ലാത്ത ആശങ്ക പടർത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഉടൻ തന്നെ അഗ്നിശമന സേനയെത്തി, 2 യൂണിറ്റ് എത്തി തീ അണയ്ക്കുകയായിരുന്നു. ആളപായമില്ല, ആർക്കും പരിക്കേറ്റപ്പെട്ടില്ല.